അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു ഫ്ലേവേഴ്സ് ഓഫ് ബബിദാസ് കിച്ചൺ. ഓക്കെ, ഇന്ന് ഞാനൊരു ഫിഷ് കറി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊരു നാടൻ കറിയാണ്. നമ്മുടെ മസാലയെല്ലാം ചേർത്തരച്ച് വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു കറിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് നമുക്ക് ചോറിനെല്ലാം പറ്റുന്ന ഒരു കറിയാണ്. പിന്നെ അത് തന്നെ ഞാൻ കുറച്ചെടുത്ത് ഫ്രൈയും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോറിന് മാത്രമല്ല, ചപ്പാത്തിക്കും പൊറോട്ടക്കും എല്ലാത്തിനും പറ്റിയ ഒരു മസാല അരച്ചിട്ടുള്ള ഒരു ഫ്രഷ് കറിയാണ് ഞാൻ ഈ ഒരു ഫിഷ് കൊണ്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു മീഡിയം വലിപ്പത്തിലുള്ള ഫിഷാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എപ്പോഴും നമുക്ക് കറി വെക്കാൻ ചെറിയ മീനുകളാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ ചെറിയ അയിലപ്പുട്ടികൾ കൊണ്ടാണ് ഞാൻ ഈ ഒരു കറി ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിലേക്കുള്ള വീഡിയോ നമുക്ക് കാണാം. അപ്പോൾ ഇതിനായിട്ട് വേണ്ടത് കുറച്ച് ഞാൻ അരക്കാനുള്ള തേങ്ങയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു മുറി തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് കുറച്ച് വലിയ ജീരകം കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മൂന്നാല് ചുവന്നുള്ളിയും കൂടെ ഇട്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ച് ഇതൊന്ന് നമുക്ക് അരച്ചെടുക്കണം. ഇനി ഞാൻ ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എടുത്ത് വെച്ചിട്ടുള്ള വീഡിയോ എൻ്റെ അടുത്ത് നിന്ന് മിസ്സായതാട്ടോ. അപ്പോൾ ഞാൻ അതിനനുസരിച്ച് ഞാൻ പറഞ്ഞു തരാം. ഇതിലേക്ക് ഞാൻ തക്കാളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടി ഒരു ടീസ്പൂണ്, മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ്, മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പുറത്തെല്ലാം നല്ല ക്ലൈമറ്റാണ്, നല്ല മഴയെല്ലാം പെയ്ത് തെളിഞ്ഞ് മാനമെല്ലാം തെളിഞ്ഞ് നിൽക്കുന്ന ടൈമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫിഷ് കറി നോക്കാം. അപ്പോൾ നല്ല തളിച്ചിട്ടുണ്ട്. നമ്മുടെ തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും പിന്നെ നമ്മുടെ മസാലപ്പൊടികളെല്ലാം കൂടെ നല്ല തിളച്ച് വന്നിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് ഒന്നും കൂടെ ഒന്ന് കുറുകി വരുന്ന വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഫിഷ് ഇടുന്നതിന് മുമ്പായിട്ട് കുറച്ച് പുളി കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുളിയും ഉപ്പും കൂടെ ചേർത്ത് തിളപ്പിച്ച് വറ്റിച്ചെടുത്തതാണിത്. ഇതിലേക്കാണ് ഞാൻ ഈ ഒരു അയിലക്കുട്ടികളെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടെ ഒന്ന് ഫിഷും കൂടെ നമ്മുടെ ഈ ഒരു മസാല കിടന്ന് ഒന്ന് വെന്ത് വരുന്നത് വരെ നമുക്ക് ഒന്നും കൂടെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇനിയിപ്പോൾ ടൈമിൽ തന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു കറി തിളച്ച് നമ്മുടെ ഫിഷെല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ മിക്സും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതാ നമ്മുടെ കുറച്ച് ലൂസായിട്ട് വേണം കേട്ടോ. അപ്പോൾ തേങ്ങയിൽ വെള്ളം കുറച്ചും കൂടെ ഞാൻ മിക്സിയിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒന്നും കൂടെ ലൂസാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കറിയുടെ തിക്കിനനുസരിച്ച് നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു മസാലയിലേക്ക് അതായത് പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും പുളിയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തക്കാളി എല്ലാം കൂടെ നല്ല ഒരു ഗ്രേവി ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഗ്രേവിയിലേക്ക് നമ്മുടെ ഈ ഒരു തേങ്ങാ മിക്സും കൂടെ ഒഴിച്ചിട്ട് നല്ല ഒരു കട്ടിയിൽ വേണം നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ. ഞാൻ ആവശ്യത്തിനനുസരിച്ച് നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ഫിഷ് കറി നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. തിളപ്പിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്കിതിലേക്ക് ഉള്ളിയും കറിവേപ്പിലയും എല്ലാം ഇട്ട് ഒന്ന് താളിച്ചെടുക്കേണ്ടത്. ഇതാ നമ്മുടെ ഈ ഒരു കറി നല്ലപോലെ തിളച്ച് നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ താളിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു രണ്ട് മൂന്ന് സ്പൂണ് വെളിച്ചെണ്ണ കൂടെ ഒരു ഫ്രൈ പാനിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള ചുവന്നുള്ളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ചുവന്നുള്ളി നല്ലതുപോലെ ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിയും കറിവേപ്പിലയും കൂടെ നമ്മുടെ ഈ ഒരു വെളിച്ചെണ്ണയിൽ കിഴങ്ങ് നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് നമ്മുടെ
ഫിഷ് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ കറി നേരത്തെ തിളപ്പിച്ച് വെച്ചിട്ടുള്ള കാരണം ഒന്നും കൂടി ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടെ ആയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഈ ഒരു ഉള്ളിയും കറിവേപ്പിലയും കൂടെ താളിച്ചത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും ഞാൻ ഈ ഫ്രൈ പാനിലേക്കാണ് കുറച്ച് കറിയും കൂടെ ചേർത്ത് അതിലേക്കാണ് കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഇതൊന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു ചുടുവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത് എങ്കിലും നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഈ ഒരു കറിയുടെ കൂടെ മിക്സാക്കിയെടുക്കണം. അപ്പോഴാണ് ഈ കറിയിലുള്ള പുളിയും എരിയും എല്ലാം ഒന്ന് നല്ലതുപോലെ ഇതിലേക്ക് വരികയുള്ളൂ. അപ്പോൾ നല്ല ഒരു ഫ്ലേവറായി കിട്ടുകയുള്ളൂ. നമ്മുടെ ഈ ഒരു കറി നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു മിക്സ് നമുക്ക് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫിഷ് കറി നല്ല ഒരു ടേസ്റ്റായിരിക്കും, നല്ലൊരു ഫ്ലേവറായിരിക്കും. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ ഞാനിതാ ആ ഒരു ഫിഷ് തന്നെ എടുത്തിട്ടാണ് ഇങ്ങനെ മസാല തേച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാം കൂടെ ഇട്ട് നോർമലായിട്ട് മസാല തേച്ചിട്ടാണ് വെളിച്ചെണ്ണയിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് ഇതിലേക്ക് ഫ്രൈ ചെയ്യാൻ എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് കറിക്ക് എന്ന പോലെ തന്നെ ഫ്രൈ ചെയ്ത് കഴിക്കാനും നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇതും കൂടെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ഫിഷിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് കരിമീനും കൂടെ ഫ്രൈ ചെയ്യാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ ഇതിലേക്കിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഞാനൊരു ലഞ്ചായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഞാനിപ്പോൾ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഒരു അയില കൊണ്ടുള്ള കറിയും പിന്നെ അത് ഫ്രൈയും കൂട്ടി കൂടാതെ ഒപ്പം തന്നെ നല്ല നാടൻ ചക്ക കൊണ്ടുള്ള മെഴുക്ക് പുരട്ടിയും കൂടെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഒന്ന് ഷെയറെല്ലാം ചെയ്ത് ഒന്ന് സപ്പോർട്ടും ചെയ്യണം കേട്ടോ. ഇനി ഇതുവരെ നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ റെഡ് കളറിലുള്ള ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യണം കേട്ടോ. കൂടാതെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോഴേ നിങ്ങൾക്ക് ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കിട്ടും. താങ്ക്സ് ഫോർ വാച്ചിങ്.